എല്ലാവർക്കും നമസ്കാരമുണ്ട്. മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാനുകൾ, നാല് ജീറ്റോ മിനി വാനുകളാണ് ഇവിടെ പുതിയ സ്റ്റോക്കുകൾ എത്തിയത്. ഇനിയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2018 മോഡൽ മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാനാണ്. 2018 മോഡൽ സിംഗിൾ RC ഓണർ ജൂൺ മാസം മോഡലാണ് വാഹനം. പുത്തം പുതിയ ഫിറ്റ്നസ്, പുത്തം പുതിയ ഇൻഷുറൻസ്, ടയർ ഭാഗങ്ങളൊന്നും പറയേണ്ടതില്ല. നല്ല കട്ട ടയറുള്ള നല്ല അടിപൊളി ടയറാണ്. ഫ്രണ്ട് ഭാഗമായി കഴിഞ്ഞാലും പിറക് വശമായി കഴിഞ്ഞാലും എല്ലാം നല്ല ക്വാളിറ്റി ടയറാണ്. വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ട സീറ്റാണ്. കാറിൻ്റെ ഏതായാലും പോന്നിപ്പിക്കുന്ന നല്ല രീതിയിലുള്ള അടിപൊളി സീറ്റാണ് വാഹനത്തിൻ്റെത്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയലൊക്കെ കുഴപ്പമില്ല, നല്ല രീതിയിൽ പണി കഴിപ്പിച്ച നല്ല അടിപൊളി വണ്ടിയാണ്. ഏകദേശം 225,000 രൂപ, 2 ലക്ഷം വരെയൊക്കെ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ്. വാഹനം കിലോമീറ്റർ എത്ര ഓടിയെന്നുള്ളത് കാണിച്ചു തരാം. വാഹനത്തിൻ്റെ കിലോമീറ്റർ ഫസ്റ്റ് ഓണറിൽ 59,152 കിലോമീറ്ററാണ് വാഹനം ആകെ ഓടിയത്. എൻജിൻ സംബന്ധമായിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചതാണ്. മറ്റനുബന്ധ കേടുപാടുകളും കാര്യങ്ങളൊന്നുമില്ല. കാണാനും നല്ല ലുക്കുള്ള വാഹനമാണ്. വണ്ടിയുടെ ഫ്രണ്ടിൻ്റെ ഒരു ഗോൾഡ് കളറായിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2018 മഹീന്ദ്രയുടെ വേറെ ജീറ്റോ മിനി വാനാണ്. 2018 ജൂൺ മാസം മോഡലാണ് വാഹനം. 2018 ജൂൺ മാസം ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം 90% ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2025 ജൂലൈ മാസം വരെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ്, 2024 ജൂലൈ മാസം വരെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ട്. കമ്പനി ഉള്ളതിൽ നിന്നും വാഹനത്തിൻ്റെ ടാക്സ് 2032-33 വരെ ടാക്സും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം തന്നെയാണ്. പണ്ട് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ്. സീറ്റും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. തുരുമ്പും കാര്യങ്ങളില്ല. സ്റ്റീരിയോ കണക്ഷൻ അഡീഷണലായിട്ട് വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ പിറക് വശത്തെ സീറ്റ് കാറിൻ്റേതുപോലെ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2018 മോഡൽ ജൂലൈ മാസം മോഡലാണ് വാഹനം. വാഹനത്തിൻ്റെ പിറക് വശത്ത് കാണുന്നൊരു വ്യൂ ആണത്. മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാൻ ഒരുപാട് ആവശ്യക്കാരുണ്ട്. തീർച്ചയായിട്ടും അവരിലേക്ക് ഈ കുഞ്ഞൻ വീഡിയോ ഉപകാരപ്പെടട്ടെ. ഇത് വാഹനം കിലോമീറ്റർ എന്ന് ഓടിയതെന്നുള്ള നോക്കിയിട്ട് പറയാം. ഏകദേശം 2018 ജൂൺ മാസം മോഡല് 72,211 കിലോമീറ്ററാണ് വാഹനം റൺ ചെയ്തത്. 72,211 കിലോമീറ്റർ. അത്യാവശ്യം വൃത്തിയുള്ള വാഹനമാണ്. നീല വാഹനങ്ങൾക്ക് ഒരുപാട് ആളുകൾ എൻക്വയറി ഉണ്ട്. അതുപോലെ തന്നെ ഇതും 2018 മോഡൽ തന്നെയാണ്. ഇത് സെക്കൻഡ് RC ഓണറാണ്. സെക്കൻഡ് RC ഓണർ വാഹനം ഓടിയിട്ടില്ല. പാർട്ടി കൈവിട്ട് RC മാറാതെ കൈവിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സെക്കൻഡ് RC ഓണറിൽ നിലവിലുള്ളത്. 2024 ഫെബ്രുവരി മാസം വരെ ഫിറ്റ്നസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസും 2024 ഫെബ്രുവരി മാസം വരെ ഇതിന് ഇൻഷുറൻസ് ഉണ്ട്. വാഹനം കുഴപ്പമില്ല. ടയർ ഭാഗങ്ങൾ ഫ്രണ്ടിലേത് 60% പിറക് വശത്ത് ഒരു ആവറേജ് രീതിയിൽ ടയർ ഭാഗങ്ങളുള്ളൂ. അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ്. 2018 മോഡൽ ഫിറ്റ്നസ്, 2024 ഫെബ്രുവരി, ഇൻഷുറൻസും 2024 ഫെബ്രുവരി മാസമാണ്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയൽ നോക്കുകയാണെന്ന് തന്നെ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ്. സീറ്റും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മാറ്റണമൊന്നും വരുത്തിയിട്ടില്ല. പിറക് വശത്തെ സീറ്റും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററികളൊന്നും ഇല്ല. വാഹനത്തിൻ്റെ കിലോമീറ്റർ 87,090 കിലോമീറ്ററാണ് വാഹനം ഓടിയത്. 85,090 കിലോമീറ്റർ. അത്യാവശ്യം വൃത്തിയുള്ള വാഹനമാണ്. എല്ലാം സിംഗിൾ RC ഓണറിലാണ് വാഹനമുള്ളത്. ഇതും 2018 വേറെ വാഹനമാണ്, GT മിനി വാൻ. ഇത് സിംഗിൾ RC ഓണറാണ് വാഹനം. വണ്ടിയുടെ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് രീതിയിലേ ഉള്ളൂ. പിറകുവശത്തെ സീറ്റായി കഴിഞ്ഞാലും അതൊരു ആവറേജ് രീതിയിലുള്ളൂ. ഇതിൽ പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു കുട്ടി സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വാഹനത്തിന്. മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാനുകൾ എല്ലാം 2018 വാഹനത്തിൻ്റെ വിലയും മറ്റും ഞാൻ നിശ്ചയിക്കുന്നതല്ല, പാർട്ടി ഡീലർ അനുസരിച്ചാണ് വാഹനത്തിൻ്റെ വില നിർണ്ണയിക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല.
അതായത് കസ്റ്റമർ അതായത് ഡീലറുകൾ പറയുന്നതനുസരിച്ചാണ് വാഹനത്തിൻ്റെ വിലയും മറ്റു കാര്യങ്ങളെല്ലാം. 69,380 കിലോമീറ്റർ സിംഗിൾ ആർ സി ഓണർ, തുരുമ്പും കാര്യങ്ങളൊന്നും പറയത്തക്ക രീതിയിൽ എവിടെയുമില്ല. 2018 നാല് ജീറ്റ വാഹനങ്ങളാണ്. 365,000 രൂപ. ഏതൊരു കച്ചവടമാകുമ്പോൾ കച്ചവടത്തിൻ്റെ രീതി അനുസരിച്ച് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. 2018 എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയ വീഡിയോകൾക്കായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി. ബൈ ബൈ.